കീം 2022-ൻ്റെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ നമ്മൾ ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. ഫീ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഡേറ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ്. ഈ സാധനം ഒന്നും കൂടി പറഞ്ഞിട്ടാണ്, 26-ന് 3 മണി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത. ഒരു സിഇനെ പറ്റുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ഒരു ഇൻ്റർനെറ്റ് കഫേ പോയി ചെയ്യുക. വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്കാണ് അധികം മിസ്റ്റേക്ക് ആയിട്ടുള്ള എനിക്ക് വന്ന കോൾസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തെറ്റിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. 24-ാം തീയതി അതായത് ഇന്ന് മുതലാണ് ഫെസിലിറ്റി ഫോർ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. രജിസ്ട്രേഷനല്ല, കൺഫോമേഷനാണ്. കൺഫോമേഷൻ കൃത്യമായിട്ട് കാണാം. ശേഷം റീഅറേഞ്ച് ചെയ്യാം, ഡിലീഷനും ചെയ്യാം, സോറി ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫ്രഷ് ഓപ്ഷൻസ് ടു ദ ന്യൂലി ആഡഡ് കോഴ്സസ്, സോറി ഫ്രഷ് കോഴ്സസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്ന് പറയാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GEC തൃശ്ശൂരിലെ ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ശേഷം സൈബർ ഫിസിക്കൽ സിസ്റ്റം, ആ രണ്ട് കോഴ്സും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റുള്ളവർക്ക് കിട്ടിയിരുന്നില്ല. സോ അത് ആഡ് ചെയ്യാൻ ചാൻസ് കിട്ടും എന്നാണ് ചിലർ പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത പോലെ എല്ലാ കോഴ്സും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളത് മനസ്സിലാക്കുക. 27-ാം തീയതി ആയിരിക്കും നമ്മളുടെ എന്ത് ടൈം ഫോർ ഓൺലൈൻ ഓപ്ഷൻ കൺഫോമേഷൻ. 30-ാം തീയതി ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്. സോ ഇതാണ് ഇപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. സോ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, സോ വീഡിയോയിലേക്ക് ഒന്നും കൂടി പോകാം നമുക്ക്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 24-ാം തീയതി അതായത് ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 24-ാം തീയതി നമ്മളുടെ ഓപ്ഷൻ കൺഫേം അടിക്കേണ്ട ഡേ ആണ്. അതെപ്പോൾ വരും എന്നൊക്കെ നിങ്ങൾ വെച്ചാൽ വന്നിട്ടുണ്ടാവും എന്നാണ് ഇരിക്കുന്നത്. എൻ്റെയിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒന്നുമില്ല. ആരുടെയും ഒരാളുടെ തന്നിട്ടുണ്ട്, പക്ഷെ അത് കയറി നോക്കാൻ ടൈമില്ല. സോ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം അടിക്കുക. ഇന്ന് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി വരികയാണ്. അതിനൊരു ന്യൂ അപ്ഡേഷൻ ഉണ്ടാവുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമുക്ക് 24-ാം തീയതിയാണ്. സോ 27-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീ അറേഞ്ച്മെൻറ്റ് റീ നോക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഒക്കെ നിങ്ങളുടെ ഓപ്ഷൻസ്. വേണ്ട കോളേജ്, വേണ്ടാത്ത കോളേജ് എടുത്ത് മാറ്റുക. ഫസ്റ്റ് ഇപ്പോൾ CET വെച്ചിട്ട് വേണമെങ്കിൽ സെക്കൻഡ് ആക്കുക. അങ്ങനത്തെ ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവും. ദൂരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കുക. ശേഷം 30-ാം തീയതി ആയിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആവാൻ ഇനി വലിയ ദിവസങ്ങളൊന്നുമില്ല. നിങ്ങൾ കോളേജിലേക്ക് എത്താനും ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ക്ലാസ് തുടങ്ങുന്നതൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത് തേർഡാണ്. തേർഡ് അലോട്ട്മെൻറ്റ്. തേർഡിന് ശേഷം സാധാരണ ഉണ്ടാകുന്നത് മോപ്പപ്പാണ്. മോപ്പപ്പിന് ശേഷം അടുത്ത് ഉണ്ടാവൽ സ്പോട്ടാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം, ഇതിന് മുന്നത്തെ വർഷമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നീറ്റിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. നീറ്റ് കിട്ടിയ ഒരു കുറേ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് കീമിലും പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അപ്പോൾ നീറ്റിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നീറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കിപ്പോഴും വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നീറ്റിൻ്റെ അലോട്ട്മെൻറ്റും കീമിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ ഒരുമിച്ചാണ് പോവാറ്. അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഒക്ടോബർ 10-ന് ക്ലാസ് തുടങ്ങുന്ന കുറേ ഞാൻ കമൻസ് ഉണ്ടായിരുന്നു ഒക്ടോബർ 10-ന്. അതിനെപ്പറ്റി ഇപ്പോഴും നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒക്ടോബർ മിഡോ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് BTech ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് തുടങ്ങുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ്, എപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്ലാസ് വേഗം തുടങ്ങട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കുറേ കാലമായില്ലേ വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടോ എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഡേറ്റ്സ് ഒന്നും മറക്കണ്ട. 24-ാം തീയതി ഇന്ന് മുതൽ ഓപ്ഷൻ തുടങ്ങും. 27-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. 30-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഡേറ്റ്സൊക്കെ. ചിലപ്പം ഒരു ചേഞ്ച് വരാം, കാരണം കുട്ടികളുടെ റിക്വയർമെൻറ്റ്സും കുറേ പ്രശ്നങ്ങളും എറേഴ്സൊക്കെ കാരണം ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യം വെച്ചാൽ, നമ്മളിനി ബിടെക്കിൻ്റെ കാര്യങ്ങൾ, ബിടെക്കിൻ്റെ വീഡിയോസ് ഒക്കെ ഇടും. അത് തുടക്കം മാത്രമാണ്. ബിടെക്കിൻ്റെ 2 വീഡിയോസ് ഇപ്പോൾ BTech ഫസ്റ്റ് ഇയേഴ്സിന് ഇട്ടതിനു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്യുവറായിട്ട് പറഞ്ഞു, രണ്ടാമത് നിങ്ങളുടെ ഡൗട്ട് വന്നുകൊണ്ട് ഒന്നും കൂടി വ്യക്തമാക്കി തന്നു. ഈ ഒരു 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് കണ്ട് മുൻപോട്ട് തന്നെ പോകണം. ഓക്കെ, വളരെ കൃത്യമായിട്ട് കണ്ടുപോവാം. ശേഷം നമ്മളിനിയിപ്പം അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അലോട്ട്മെൻറ്റ് വീഡിയോസ് അപ്പപ്പോൾ ചെയ്യുന്നുണ്ട്. സോ കൺഫേം ബട്ടൺ കൊടുക്കേണ്ട ആൾക്കാർ ആരാന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. കൺഫേം ബട്ടൺ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകണം. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങളിപ്പോൾ 1, 2, 3, 4 ഓപ്ഷൻസ് ആ വെച്ചായിരിക്കാം. 4-ാമത്തെ ഓപ്ഷൻ കിട്ടി. മേലെ 3 കോളേജാണിഞ്ഞ് ബാക്കിയുള്ളത്, TKM, GEC, CET. അപ്പോൾ നിങ്ങൾക്ക് മേലത്തെ 3 എണ്ണം കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ കൺഫേം അടിച്ചാൽ മതി. എല്ലാത്തവർക്ക് കൺഫേം അടിക്കുക. എങ്ങനെ, ഈ മേലത്തെ 1, 2, 3 ഡിലീറ്റ് ചെയ്ത് 4 മതിയെന്നുള്ളവർ 1, 2, 3 അവൻ ഡിലീറ്റ് ചെയ്യുക. ഇനി കൺഫേം അടിച്ചാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് 4 തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ കൺഫേം അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 4 അവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ കോളേജാണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് കിട്ടി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 5 ഓപ്ഷൻ വെച്ച്, 1 മുതൽ
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ വെച്ചു. ഈ അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് നാല് മൂന്ന് രണ്ട് ഒന്നാണ് മേലുള്ളത്. അത് നിങ്ങൾക്കിപ്പോൾ വേണ്ടാത്ത ഒന്നാണെങ്കിൽ ഒന്നെങ്കിൽ ഈ നാല് മൂന്ന് രണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യുക, ഇനിയൊരു കൺഫേം അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഫീ പേയ്മെൻറ്റ് മറക്കണ്ട, കൃത്യമായിട്ട് മറക്കാണ്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകുക, തെറ്റിക്കരുത്. ഒരിക്കലും നിങ്ങളുടെ ചാനലിലെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സിഇഇനെ കോൺടാക്ട് ചെയ്യുക, സിഇഇനെ നന്നായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്ന് മര്യാദയ്ക്ക് കാണുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് നന്നായിട്ട്, ഞാനും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയായിരുന്നു പണ്ട് കീമൊക്കെ പഠിച്ചത്, സാൾട്ട് ആൻഡ് ക്യാമ്പ് ഫർ. ഞാൻ ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ, ജസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം ഈ ഒരു ചാനൽ എന്തായാലും റെഫർ ചെയ്യുക. എൻ്റെ ചാനലും ഈ ഒരു രണ്ട് ചാനലാണ് നിങ്ങൾക്ക് മെയിൻലി സജസ്റ്റ് ചെയ്യുക. കാരണം ഈ രണ്ട് ചാനൽ മീൻസ് എൻ്റെ ചാനൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ്. കാരണം വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അത് ഹെൽപ്പ് ഡെസ്ക്, അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം അത്രയും ക്ലാരിറ്റിയോടെ പറ സംസാരിക്കുന്ന മനുഷ്യനാണ്. സോ അതും കൂടി ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അധികം ഡൗട്ട് വരികയാണെങ്കിൽ, സാർ എനിക്കിപ്പം കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്ക് വരുമ്പോൾ നിങ്ങൾ മാക്സിമം അദ്ദേഹത്തിന് റെഫർ ചെയ്യും. ഞാൻ മാക്സിമം ചെയ്യും, ഞാൻ മാക്സിമം കംപ്ലീറ്റും ചെയ്യും. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്.